ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ വെനീസ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. പഴുത്തട്ടൊക്കെ ഉണ്ട് കേട്ടോ, വല്ലാണ്ട് പഴുത്തതായിട്ടില്ല. ഇനി നമുക്കിത് ഒന്ന് നെയ്യിലൊന്ന് വാട്ടാനും ഉള്ളതാണ്. അപ്പൊ ഞാൻ ഈ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, അതേപോലെ രണ്ട് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പഴം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്യട്ടെ, ഞാനൊരു വീഡിയോയിൽ ഒരു ഭംഗിയും കിട്ടുമല്ലോ. അതിന് വേണ്ടി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് പഴവും ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പഴം വാട്ടിയെടുക്കാൻ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും ബദാമും ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷൻ വരും. അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പും അല്ല സോറി അണ്ടിപ്പരിപ്പല്ല ബദാമും മുന്തിരിയും ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വഴറ്റി, വല്ലാണ്ട് വളർന്നു വരൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഈ നെയ്യിൽ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഇപ്പം അധികം ഉണ്ടാക്കണമില്ല, രണ്ട് പഴമല്ലേ. അപ്പം അധികം സാധനങ്ങളും വേണ്ട, പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത കാരണം മറിച്ചിടാനൊരു ചെറിയ ബുദ്ധിമുട്ട്. നല്ല പോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് മാറ്റിയ പോലെ ഇത് മാറ്റി കൊടുക്കാം. പൊടിഞ്ഞു പോവാതെ നമുക്ക് നോക്കാം കേട്ടോ. പഴമൊക്കെ വാട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടയിട്ട് എടുത്തിട്ടുള്ളത്, ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ചേർത്ത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാട്ട. ഞാനിപ്പോൾ ചെറിയൊരു മധുരം കുറവുണ്ട് പഴത്തിന്, അപ്പം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരമൊക്കെ നല്ല പോലെ മെൽറ്റായി വരണം, അതുവരെ നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പം പഞ്ചസാരമൊക്കെ ചേർത്ത് നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ നേരത്തെ പഴം വാട്ടിയ പാനിൽ തന്നെ, നമുക്ക് കഴുകൊന്നും വേണ്ട എന്ന് വെച്ചാൽ നെയ്യുള്ളതല്ലേ, അതിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട അടിച്ചത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരേ പഴം വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഷേപ്പിൽ തന്നെ പഴവും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്ക് ഇത് കിട്ടിക്കോളും. കുറച്ച് ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ വറുത്ത് വെച്ച ബദാമും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയുടെ ആ മിക്സും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് വീണ്ടും പഴം വെച്ചുകൊടുത്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന അണ്ടിപ്പരിപ്പും അല്ല ബദാമും മുന്തിരിയും ഒക്കെ ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ, ഇത് സിമ്പിളല്ലേ ചെയ്യാനും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കണുണ്ട്. ഇത് അധികമൊന്നും വേണ്ട കേട്ടോ, നല്ല ആരോഗ്യത്തിനും നല്ലതാണ്, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എള്ളൊക്കെ ആകുമ്പോൾ, എള്ളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി ഞാനിതിൻ്റെ മേലൊരു ചെറിയ വെച്ച് കൊടുക്കണുണ്ട്. ഏത് ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യണമെന്നുള്ളൂ, എൻ്റെ കയ്യിൽ ചെറുണ്ടായ കാരണം ഞാൻ വെക്കണമെന്നുള്ളൂ. ചെറില്ലാന്ന് വിചാരിച്ചത് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ട കേട്ടോ. പിന്നെ ഞാൻ രണ്ട് മുട്ട എടുത്തത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലായാലായ മുട്ടയുടെ സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല, അതാണ് ഞാൻ രണ്ട് മുട്ട എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടിയവർക്ക് നിങ്ങൾക്ക് മുട്ടയുടെ ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് നാല് മൊയ്യാ മൂന്നോ നാലെണ്ണം ഒക്കെ ചേർക്കട്ട. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഒന്നാക്കരുത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മുട്ടയല്ലേ ഉള്ളത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറവിൽ വെച്ചിട്ട്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്നൊരു 2 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട, നല്ല പോലെ മോൾ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്, മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ, എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല അത്രയുള്ള പരിപാടി, സിമ്പിൾ അല്ലേ ചെയ്യാൻ. അപ്പൊ നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഴവും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്ക്, എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം.